ഇന്നത്തെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താസന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ വിഴിഞ്ഞത്ത് സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രി ജി ആർ അനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് രീതിയിലാണെങ്കിലും സമുദായ പർദ്ദ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പ്രചരിപ്പിച്ച് ഇത്തരം സംഭവങ്ങളിലേക്ക് എത്തിക്കുന്ന നിലപാട് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു പൊതു തീരുമാനമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങൾ വളരെ അടിയന്തരമായി തുടങ്ങാനും അത് പൂർത്തീകരണത്തിലേക്ക് നീങ്ങാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നത് സമരസമിതി ഒഴികെയുള്ള മുഴുവൻ പ്രതിനിധികളും വിഴിഞ്ഞ സമരസമിതി ഒഴികെയുള്ള മുഴുവൻ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ ഒരുപോലെ ആവശ്യപ്പെട്ട ഒന്നാണ്. പദ്ധതി ഉപേക്ഷിക്കാനോ പദ്ധതി നിർത്തിവെക്കാനോ തയ്യാറാകരുത്. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ നാടിൻ്റെ വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതിന് അത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന വർത്തമാനമാണ് എല്ലാ പ്രതിനിധികളും ഒരുപോലെ നടത്തിയത്. അതുകൊണ്ട് ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകാൻ കഴിയണമെന്ന തരത്തിലുള്ള വർത്തമാനമാണ് എല്ലാ പ്രതിനിധികളും ഉന്നയിച്ചത്. സമാധാന അന്തരീക്ഷം ഉണ്ടാകുവാനും സ്വൈര ജീവിതം ഉറപ്പുവരുത്തുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം പല പ്രതിനിധികളും ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ആവശ്യമായ നിയമ നടപടികൾ കർശനമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന അത്തരം ആവശ്യങ്ങളും പല പ്രതിനിധികളും അവരുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയുണ്ടായി. അതാണ് സൂചിപ്പിച്ചത്. പൊതുവിലെ ആളുകളുടെ എല്ലാ സംഘടനകളുടെയും എല്ലാ പ്രസ്ഥാനങ്ങളുടെയും സമരസമിതി ഒഴികെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ആവർത്തിച്ചു പറഞ്ഞത് പദ്ധതി തടസ്സപ്പെടാൻ പാടില്ല, പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നുള്ളതാണ്. സർവകക്ഷി യോഗം ഒരുപോലെ ആവശ്യപ്പെട്ടൊരു വിഷയമാണ്. അല്ല, അതിനെല്ലാ പിന്തുണയും എല്ലാവരും പ്രഖ്യാപിക്കുന്നുണ്ട്. എല്ലാ പിന്തുണയും സമരസമിതി ഒഴികെയുള്ള, ഞാൻ പറഞ്ഞ വാക്ക് കേട്ടില്ലേ, സമരസമിതി ഒഴികെയുള്ളവർ അത് ആവർത്തിച്ച് ആ വിഷയത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്ന് അവരെല്ലാം ഒരുപോലെ ആവശ്യപ്പെട്ടു. സമരസമിതിയുടെ പ്രതിനിധികൾ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അവരോട് നേരിട്ട് ചോദിക്കാം. നിങ്ങൾ ചോദിക്കാം, അവർ പറഞ്ഞത് സ്വാഭാവികമായ ഒരു പ്രതികരണം എന്നാണ് ഞാൻ കേട്ടത്. ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണമാണെന്നാണ്. അങ്ങനെ പറയുന്ന ആളുകളോട് ഞാനെന്ത് പറയണം? സംഘർഷത്തിലേക്ക് പോകാൻ അങ്ങനെ പോകില്ല എന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. അത്തരം വിഷയങ്ങളിലേക്ക് പോകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകളും ഇടപെടലുകളും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. സമരസമിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗവൺമെന്റ് വേറെ ചർച്ച നടത്തുന്നുണ്ട്. അത് പരിഹരിക്കാൻ പല പരിശ്രമങ്ങൾ നടത്തി. മന്ത്രിതല ഉപസമിതിയോട് ചർച്ച നടന്നു, ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിരവധി ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിലെല്ലാം തന്നെ സമരസമിതി എടുത്തൊരു സമീപനം, കേൾക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള സമീപനം, അത് ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് നെഗറ്റീവ് ആവുന്ന ഒരു സമീപനമാണ് കാണുന്നത്. എല്ലാവരുടെ മുന്നിലും നടന്ന ചർച്ചകളിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ, ചർച്ചകളിൽ ആ വിഷയങ്ങളോട് ഗവൺമെന്റ് എടുത്ത നിലപാടിനോടും യോജിപ്പ് പ്രകടിപ്പിക്കുകയും എന്നാൽ ഞങ്ങളുടെ ഉള്ളിലൊന്ന് ആലോചിച്ച് വന്നിട്ട് അതിന് മറുപടി പറയാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവുകയും ആലോചിച്ച് വരുമ്പോൾ അതിന് നമുക്ക് ആശാവകമല്ലാത്ത മറുപടിയാണ് മറുപടിയായിട്ട് കിട്ടുന്നത്. അത് നമുക്ക് എന്താണെന്ന് ആലോചിക്കാം. ഇപ്പൊ നമുക്ക് ഇന്നത്തെ സർവകക്ഷി യോഗത്തിന്റെ സ്പിരിറ്റാണ് ഞാൻ സൂചിപ്പിച്ചത്. സർവകക്ഷി യോഗത്തിൽ എല്ലാ സംഘടനകളും ഒരുപോലത്തെ നിലപാടായിരുന്നു. സമരസമിതിക്കാര് ഇവിടെ പറയുന്നത് കേട്ടു, ഞാനും കേട്ടു. ജുഡീഷ്യൽ എൻക്വയറി നടത്തണത് നല്ലതെന്നുള്ള അഭിപ്രായം പറഞ്ഞു. എന്താണെന്ന് ഗവൺമെന്റ് പരിശോധിക്കുകയാണ്. അല്ല, ഇപ്പൊ നമുക്ക് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമാക്കാൻ പറ്റില്ലല്ലോ. ഇല്ലല്ലോ, കേസ് കബിനുലിക്ക് കേസ്
ഈ കഴിഞ്ഞ 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 രണ്ടു ദിവസത്തിന് മുമ്പ് വരെ അങ്ങനെ ആരെയും തന്നെ അറസ്റ്റ് ചെയ്യുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതിപ്പോഴല്ലേ ഇപ്പൊ ഉണ്ടായ സംഭവങ്ങൾ, അതിനെ സംബന്ധിച്ച് അത് കേസും നിയമപരമായിട്ട് നടപടികൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് നമുക്ക് ആ ഇടപെടൽ നടത്തേണ്ടതല്ലോ. സർവകക്ഷി യോഗം, സർവകക്ഷി യോഗത്തിന്റെ സ്പിരിറ്റ് അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനനുസരിച്ച് ഈ പദ്ധതി ഉപേക്ഷിക്കാനോ തടസ്സപ്പെടാനോ പാടില്ല എന്നുള്ളതാണ്. പദ്ധതി വളരെ വേഗത്തിൽ നടപ്പാക്കി പൂർത്തിയാക്കണമെന്നതാണ്. പൊതുവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒരുപോലെ പറഞ്ഞു. സർവകക്ഷി യോഗത്തിന്റെ സ്പിരിറ്റ് ആ സമൂഹം കാണില്ലേ? ഈ ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെ പറയുന്നു, എല്ലാ സമുദായ സംഘടനയും ഒരുപോലെ പറയുന്നു, അത്തരത്തിലുള്ള സമരങ്ങളിലേക്കും അത്തരത്തിലുള്ള പ്രകോപനമാകുന്ന വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഇതാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. ഇവിടെ ആ സ്പിരിറ്റ് അവർ ആ സമൂഹം ഉൾക്കൊള്ളുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് സമരസമിതി ഒഴികെയുള്ള ആളുകളുടെ നിലപാട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. സമരസമിതി അടക്കം കണ്ടത് പൊതുവിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്നാണ് അവരും കണ്ടത്. പോലീസ് എല്ലാ മുൻകൂട്ടി നടപടികളെല്ലാം എടുത്തിട്ടുണ്ട്. അത് തന്നെ മുൻകോട്ട് പോകുന്നത്. ബാക്കി സിറ്റുവേഷൻ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം എടുത്ത ശേഷം ബാക്കി നിയമ നടപടികളിലേക്ക് മുൻകോട്ട് പോകും. കഴിഞ്ഞ വിഷയത്തിൽ സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രി ജി ആർ അനിലാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഒറ്റ കാര്യത്തിൽ യോജിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം അത് എത്രയും വേഗം പൂർത്തിയാക്കണം. അതേപോലെ തന്നെ വിഴിഞ്ഞത്ത് ജനങ്ങൾക്ക് സ്വൈര ജീവിതം ഉറപ്പാക്കാൻ സർക്കാർ വേണ്ട നടപടി കൈക്കൊള്ളുകയും വേണം എന്നതാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമരസമിതി പ്രതിനിധികൾ ഒഴികെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി തുറമുഖ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കണം എന്നൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചത്. അതിനിടെ സമരക്കാരെ പിന്തുണച്ച് കേരള കോൺഗ്രസ് എം രംഗത്തെത്തി. സർക്കാർ നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. സ്ഥലത്തില്ലാത്ത ബിഷപ്പിനെതിരെ പോലും കേസെടുത്തത് നിർഭാഗ്യകരമാണെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. വിഴിഞ്ഞം വിഷയത്തിൽ ആദ്യമായാണ് കേരള കോൺഗ്രസ് പരസ്യ നിലപാടെടുക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിയിലടക്കം വിഷയം ഉന്നയിക്കാനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. വിഴിഞ്ഞം സമരത്തിന്റെ ഭാഗമായുണ്ടായ അക്രമങ്ങളെ നിശിതമായി വിമർശിച്ച് മന്ത്രിമാരും സിപിഐഎമ്മും തീവ്രവാദികളെ പോലെയാണ് സമരക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് മന്ത്രി വി ശിവൻകുട്ടി തുറന്നടിച്ചു. വെടിവയ്പ് ഉണ്ടാകാനാണ് സമരസമിതിയുടെ ആഗ്രഹമെന്ന് സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും ആരോപിച്ചു. സർക്കാർ പരമാവധി ക്ഷമിച്ചു എന്നായിരുന്നു മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ പ്രതികരണം. വിഴിഞ്ഞം സമരത്തിന്റെ പേരിലുണ്ടായ അക്രമ സംഭവങ്ങളാണ് മന്ത്രിമാരെയും സിപിഐഎം നേതാക്കളെയും പ്രകോപിപ്പിച്ചത്. ഒരു വിഭാഗം വൈദികർ ആളുകളെ ഭീഷണിപ്പെടുത്തിയാണ് സമരത്തിന് എത്തിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു. പള്ളിയിൽ വിളിച്ച് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയവരെ സമരത്തിന് കൊണ്ടുവരികയാണ്. നിങ്ങൾ സമരത്തിന് വന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന്, നിങ്ങളുടെ വീട്ടിലെ മരണാനന്തര ചടങ്ങുകൾക്ക്, നിങ്ങൾക്ക് കിട്ടേണ്ട സഹായത്തിന് ഇതൊന്നും പള്ളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ നിർബന്ധിക്കുകയാണ്. വിഴിഞ്ഞം സമരം ചർച്ചയിലൂടെ പരിഹരിക്കാനാകുമെന്ന് കരുതുന്നുവെന്നായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. നടക്കാത്ത ആവശ്യങ്ങളാണ് സമരസമിതി ഉന്നയിക്കുന്നത്. എന്തായാലും അത് പരിഹരിച്ചിട്ട് സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്. കാരണം കേരളത്തിന് ആകെ വേണ്ട, എല്ലാവർക്കും വേണ്ട ഒരു പദ്ധതിയാണ്. മത്സ്യത്തൊഴിലാളികളെ ആകെ തിരിച്ചുവിടുന്ന കുബുദ്ധിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആനാവൂർ നാഗപ്പൻ കുറ്റപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികളെയും മറ്റുള്ളവരെയും തമ്മിലടുപ്പിക്കാൻ മാത്രമേ വൈദികരുടെ നിലപാട് സഹായിക്കുകയുള്ളൂ. ഇന്ന് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന സമരമാണ് ഇത്. മത്സ്യത്തൊഴിലാളികളും കരയിലുള്ളവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായി മാറുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാനാണ് ഈ പുരോഹിതന്മാരുടെ ഇന്നത്തെ സമരമുറ പ്രയോജനപ്പെടുക. കോടതി വിധി അംഗീകരിക്കാത്തവർ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. പോലീസിനു നേരെ കയ്യേറ്റം നടത്തുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കോടാനുകോടി രൂപകൾ ചെലവഴിച്ച ശേഷം നിർത്തിവെക്കണം എന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്ന അവസ്ഥ വരെ നമ്മൾ നിന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പോലീസിന് നേരെ കയ്യേറ്റം നടത്തുക, പോലീസ് സ്റ്റേഷനെ ആക്രമിക്കുക, അത് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.
പിഴിഞ്ഞം വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷവും കെ സി ബി സിയും. സർക്കാരിന്റെ ഇത് നിഷേധാത്മക നിലപാടാണെന്ന് കെ സി ബി സി കുറ്റപ്പെടുത്തി. ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാരിനെ വെല്ലുവിളിച്ച് ലത്തീൻ അതിരൂപതയും രംഗത്തെത്തി. അക്രമ സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. വിഴിഞ്ഞം സമരത്തിൽ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തത് ദുരുദ്ദേശപരമാണെന്നാണ് കെ സി ബി സി വിമർശനം. സർക്കാർ വിവേകത്തോടെ പെരുമാറണം. ഇത്തരം കേസുകൾ കൊണ്ട് സമരത്തെ അടിച്ചമർത്താനാവില്ല. മന്ത്രിമാർ വർഗീയ ധ്രുവീകരണത്തിന് കാരണമാവുന്ന വിധം പ്രതികരിക്കരുതെന്നും കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അക്രമങ്ങൾക്കുത്തരവാദി സർക്കാരാണെന്ന് ലത്തീൻ അതിരൂപത പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറുണ്ടോയെന്ന് വികാരി ജനറൽ യൂജിൻ പെരേര വെല്ലുവിളിച്ചു. അവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന വാഹനങ്ങളൊക്കെ തകർത്തതിൽ സ്ത്രീകൾ പറയുന്നത് ബാഹ്യ ശക്തികൾ, അദാനിയുടെ ഏജന്റന്മാർ അവിടെ ഇടപെട്ടിട്ടുണ്ട്. സർക്കാരിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും രംഗത്തെത്തി. അക്രമത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണമായി സർക്കാരിനാണ്. വിഴിഞ്ഞത്ത് നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് സമരമാണെന്ന് ബി ജെ പി. അക്രമം നേരിടാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തയ്യാറെടുപ്പുണ്ടായില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ക്രമസമാധാനം പാലിക്കുന്നതിൽ പിണറായി സർക്കാർ സമ്പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അത് വ്യക്തമാക്കുന്നത്. സമരത്തിന് പിന്നിൽ മന്ത്രി ആന്റണി രാജുവാണെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ആരോപണം. പോലീസിന് കലാപം അടിച്ചമർത്താൻ കഴിവില്ലെങ്കിൽ മുഖ്യമന്ത്രി ദുരഭിമാനം വെടിഞ്ഞ് കേന്ദ്രസേനയെ വിളിക്കാൻ തയ്യാറാകണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, 24. വിഴിഞ്ഞത്ത് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ. പദ്ധതി പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നതായും കേരള പോലീസ് തികഞ്ഞ പരാജയമായി മാറിയെന്നും അദാനി ഗ്രൂപ്പ് കോടതിയെ അറിയിച്ചു. ഇതിനിടെ സംഘർഷം സംബന്ധിച്ച് വിശദീകരിച്ച് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടി. വിഴിഞ്ഞത്ത് ക്രമസമാധാന നില ഉറപ്പുവരുത്താൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രവർത്തനത്തിന് സമരക്കാരിൽ നിന്നും സംരക്ഷണം തേടി അദാനി ഗ്രൂപ്പ് നൽകിയ ഹർജി ജസ്റ്റിസ് അനു ശിവരാമന്റെ ബെഞ്ചാണ് പരിഗണിച്ചത്. വിഴിഞ്ഞത്തെ സംഘർഷാവസ്ഥ കോടതിയിൽ വിശദീകരിച്ച അദാനി ഗ്രൂപ്പ് വലിയ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നതായി ചൂണ്ടിക്കാട്ടി. സമരക്കാർ സ്വന്തം നിയമമാണ് നടപ്പാക്കുന്നത്. സർക്കാരിനും കോടതിക്കും പോലീസിനുമെതിരെയാണ് യുദ്ധം. അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ പോലീസ് നിഷ്ക്രിയമാണെന്നും കമ്പനി കോടതിയിൽ ബോധിപ്പിച്ചു. അതേസമയം വിഴിഞ്ഞത്ത് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് സർക്കാർ നിലപാട്. പദ്ധതി പ്രദേശത്ത് 5000 പോലീസുകാരെ വിന്യസിച്ചിരുന്നു. ഇന്നലെ 3000 പ്രക്ഷോഭകർ പോലീസ് സ്റ്റേഷൻ വളയുകയും നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഘർഷത്തിൽ FIR രജിസ്റ്റർ ചെയ്തുവെന്നും നഷ്ടപരിഹാരം സമരക്കാരിൽ നിന്നും ഈടാക്കുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ കർശന നടപടിയെടുക്കണമെന്ന് നിർദ്ദേശിച്ച ജസ്റ്റിസ് അനു ശിവരാമൻ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് വെള്ളിയാഴ്ച അറിയിക്കാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 24, കൊച്ചി. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. സിൽവർ ലൈനിൽ സർക്കാർ പിന്നോട്ട്. സംസ്ഥാനത്ത് സിൽവർ ലൈൻ പദ്ധതി സർക്കാർ താത്കാലികമായി നിർത്തിവെച്ചു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ച് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. കേന്ദ്രാനുമതി ലഭിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടി. സാമൂഹ്യാഘാത പഠനത്തിനുള്ള പുതിയ വിജ്ഞാപനം കേന്ദ്രാനുമതിക്ക് ശേഷം മാത്രമായിരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾക്കും പോലീസ് നടപടികൾക്കും ഇടയാക്കിയ സിൽവർ ലൈൻ പദ്ധതി സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിച്ച റവന്യൂ ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിച്ച് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. 18 അംഗങ്ങളുള്ള 11 യൂണിറ്റുകളെയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനായി നിയോഗിച്ചിരുന്നത്. സാമൂഹ്യാഘാത പഠനം സ്തംഭിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഉത്തരവ്. ഈ ഉദ്യോഗസ്ഥർക്ക് മറ്റു ചുമതലകൾ നൽകുന്നതിനാണ് സർക്കാർ തീരുമാനം. ഇതിനായി അടിയന്തരമായി ഏറ്റെടുക്കേണ്ട പദ്ധതികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനും ലാൻഡ് റവന്യൂ കമ്മീഷണറോടും ജില്ലാ കളക്ടർമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര അനുമതിക്ക് ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കുന്നതിൽ തുടർ നടപടി ഉണ്ടാകുകയുള്ളൂവെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സാമൂഹ്യാഘാത പഠനത്തിനുള്ള പുതിയ വിജ്ഞാപനവും കേന്ദ്ര അനുമതിക്ക് ശേഷം മാത്രമായിരിക്കും. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി എന്നാണ് സിൽവർ ലൈൻ പദ്ധതി സർക്കാർ വിശേഷിപ്പിച്ചിരുന്നത്. എതിർപ്പുകൾ ഉയർന്നെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകാനായിരുന്നു സർക്കാർ തീരുമാനം. എന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അതിരടയാളക്കല്ലിടുന്നതുൾപ്പെടെയുള്ള സിൽവർ ലൈൻ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. 24, തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കാനുള്ള സാധ്യത മുൻനിർത്തി കരുതലോടെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രതികരണം. കേന്ദ്രാനുമതി കിട്ടിയാൽ വീണ്ടും തുടങ്ങുമെന്ന് പറഞ്ഞ് മന്ത്രിമാർ മുഖം രക്ഷിക്കുമ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ മുന്നറിയിപ്പ്. ഒറ്റ പ്രതികരണത്തിൽ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞത്.
കേന്ദ്രാനുമതി കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ പിന്മാറുന്നത് എന്ന് ആദ്യ വിശദീകരണം. എന്തുകൊണ്ട് അനുമതിക്ക് മുൻപ് ഒരുക്കം തുടങ്ങിയെന്ന ചോദ്യത്തിന് കാലതാമസം ഉണ്ടാകാതിരിക്കാൻ എന്നും വിശദീകരണം. പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്രത്തിന് അനുമതി വേണം. പദ്ധതി തുടങ്ങുക, അനുമതി കിട്ടുമ്പോൾ തന്നെ നമുക്ക് സമയം വൈകാതിരിക്കലാണ് പ്രധാനമായിട്ടുള്ളത്. ആ സമീപനം സ്വീകരിച്ചിരുന്നു. കേന്ദ്ര അനുമതി ലഭിച്ചാൽ പദ്ധതി ഉണ്ടാകുമെന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സർക്കാരിന്റെ നിസ്സഹായാവസ്ഥയാണ് പ്രതിപക്ഷം പരിഹസിക്കുന്നത്. പിൻവലിക്കുന്നു എന്ന് തുറന്നു പറയാൻ ജാള്യതയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അവർക്കത് നടപ്പാക്കാൻ പറ്റില്ല, പക്ഷേ ഒറ്റയടിക്ക് നടപ്പാക്കാൻ പറ്റില്ല, ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയാനുള്ള ജാള്യത കൊണ്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിൻവലിക്കുന്നത്. ധാർഷ്ട്യത്തിന് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കില്ലെന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പദ്ധതി ഇനി നടക്കാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കുകയാണ്. ഈ തരത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ, അങ്ങനെയുള്ള ധാർഷ്ട്യം കേന്ദ്ര സർക്കാർ ഒരിക്കലും ആ ധാർഷ്ട്യത്തിന് കൂട്ടുനിൽക്കില്ല. ഇത് വൈകി ഉദിച്ച വിവേകമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. വൈകി ഉദിച്ച വിവേകമാണ് ഇത്, നേരത്തെ മുസ്ലിം ലീഗും യു ഡി എഫും ശക്തമായി പറഞ്ഞതാ. സി പി ഐ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് ഘടകകക്ഷികളും പിന്മാറ്റത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. മറ്റൊരു വാർത്ത. സാങ്കേതിക സർവകലാശാല താത്കാലിക വി സി നിയമനം ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. ഡോക്ടർ സിസ തോമസിനെ താത്കാലിക വി സി ആക്കിയത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് സർക്കാർ വാദം. എന്നാൽ സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ യോഗ്യതയുള്ളവർ ഇല്ലായിരുന്നുവെന്ന് ഗവർണറും വാദിക്കുന്നു. ഉച്ചയ്ക്ക് 1:45 കേസെടുക്കുക. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് കേസിൽ വിധി പറയുക. ഇന്നത്തോടെ ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ പൂർത്തിയായി. തങ്ങൾ നൽകിയ പട്ടിക തള്ളിക്കളഞ്ഞ ഡോക്ടർ സിസ തോമസിനെ ഗവർണർ താൽക്കാലിക വി സി ആക്കിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സർക്കാർ ആവർത്തിച്ചു. സീനിയോറിറ്റിയിൽ സിസ തോമസിന് 10th സ്ഥാനമാണുള്ളതെന്നും ശുപാർശകൾ തള്ളിയതിൻ്റെ കാരണം പോലും വ്യക്തമാക്കപ്പെട്ടില്ലെന്നും സർക്കാർ നിലപാടെടുത്തു. എന്നാൽ സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ യോഗ്യതയുള്ളവർ ഇല്ലെന്നാണ് ഗവർണറുടെ നിലപാട്. ഇതിനിടെ താൽക്കാലിക വൈസ് ചാൻസലറുടെ നിയമനത്തിൽ പ്രൊഫസർ എന്ന നിലയിൽ 10 വർഷത്തെ അധ്യാപന പരിചയം വേണമെന്ന് യു ജി സി കോടതിയെ അറിയിച്ചു. പ്രോ വൈസ് ചാൻസലർക്ക് വി സിയുടെ അധികാരം നൽകാനാകില്ലെന്നും സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്താനാകില്ലെന്നും യു ജി സി വ്യക്തമാക്കി. അതേസമയം വി സി നിയമനത്തിലെ സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ അനാവശ്യമായി പോയെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി വിധി പറയാനായി മാറ്റി. 24 കൊച്ചി. പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ ബ്രസീൽ ഇന്നിറങ്ങും. സ്വിറ്റ്സർലൻഡാണ് എതിരാളികൾ. രാത്രി 9:30 മത്സരം. പരുക്കേറ്റ നെയ്മറിന് പകരം ഫ്രെഡാകും മധ്യനിരയിൽ ഇറങ്ങുക. ഇന്ന് നടന്ന ആവേശകരമായ മത്സരത്തിൽ കാമറൂണും സെർബിയയും സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 3 ഗോൾ വീതം നേടി. 3-1 പിന്നിട്ട് നിന്ന ശേഷമാണ് കാമറൂൺ സമനില പിടിച്ചത്. രഞ്ജു മത്തായി തത്സമയ വിവരങ്ങളുമായി വാർത്താസന്ധ്യയിൽ ഖത്തറിൽ നിന്ന് ചേരുന്നു. രഞ്ജു, ആദ്യം അല്പസമയം മുൻപ് അവസാനിച്ച മത്സരത്തിൽ നമുക്ക് തുടങ്ങാം. കാമറൂൺ തുടക്കമിടുന്നത് നമ്മൾ കണ്ടു, അതിനുശേഷം പിന്നീട് സെർബിയയും വീറോടെ കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു സമനിലയ്ക്ക് കൂടി സ്റ്റേഡിയം വേദിയാവുകയും ചെയ്യുന്നു. എന്തായാലും രണ്ട് ടീമുകൾക്കും ജയം അനിവാര്യമായിരുന്നു താനും. ഇനിയിപ്പോൾ ആ മത്സരത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? മറ്റൊന്ന്, എല്ലാവരും കാത്തിരിക്കുന്ന രണ്ട് മത്സരങ്ങൾ, ബ്രസീൽ സ്വിറ്റ്സർലൻഡ്, ഒപ്പം പോർച്ചുഗൽ യുറഗ്വായ്. അതിൽ നെയ്മർ ഇല്ലാത്ത ബ്രസീൽ, ആശങ്കയുണ്ടോ ടീമിന്? വിവരങ്ങൾ. അനുജ, ലോകകപ്പിലെ ഇതുവരെ കണ്ട ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായിരുന്നു സെർബിയ കാമറൂൺ മത്സരം. കാരണം അതിനാടകീയമായ മത്സരം, 3-1 സെർബിയ മുന്നിട്ട് നിന്നതിന് ശേഷമാണ് കാമറൂൺ അതിശക്തമായി തിരിച്ചു വന്നത്. അവസാന 2nd പകുതിയിലാണ് 2 ഗോളുകളും അടിച്ച് 3-3 എന്ന നിലയിൽ സ്കോർ സമനിലെത്തിച്ചത്. ഒരുപക്ഷെ ടീമിന് ജയിക്കാൻ കഴിയുമായിരുന്നു, ജയം അനിവാര്യമായിരുന്നു ഒരു മത്സരമായിരുന്നു. പക്ഷെ ഇരു ടീമുകൾക്കും സമനിലയിൽ കുരുങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രീ ക്വാർട്ടർ സാധ്യതകൾ വളരെ വിദൂരമായി മാറിയിരിക്കുകയാണ്. കാരണം ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ബ്രസീലും സ്വിറ്റ്സർലൻഡും അല്പസമയത്തിനകം ഇറങ്ങും. അതുകൊണ്ട് തന്നെ ബ്രസീലിന് ഇന്നത്തെ മത്സരം ജയിച്ചാൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ കഴിയും. ബ്രസീലിന് വളരെ മികച്ചൊരു ടീം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് നെയ്മർ കളിക്കുന്നില്ല എന്നുള്ളതാണ് ബ്രസീലിനെ സംബന്ധിച്ച ആശങ്ക. ബ്രസീൽ നെയ്മറിന് പകരം ഫ്രെഡ് ആയിരിക്കും ആദ്യ ലെവലിൽ ഇറങ്ങുക. ലൂക്കസ് പക്വേറ്റ ഒരു ഫാൾസ് നൈൻ പൊസിഷനിലേക്ക് കളിക്കും. ഫ്രെഡ് മധ്യനിരയിൽ കളി നിയന്ത്രിക്കും. ഡനീലോയ്ക്ക് പകരം, പ്രതിരോധത്തിൽ ഡനീലോയ്ക്ക് പകരം എഡർ മിലിറ്റാവോ ആയിരിക്കും ഇറങ്ങുക. ബ്രസീൽ വളരെ മികച്ച ടീമാണ്, താരസമ്പന്നമായ ടീമാണ്. നെയ്മറിന്റെ അഭാവത്തിലും ടീം അതിശക്തമായി കളിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുക എന്നുള്ളത് ടിറ്റേക്കുള്ള വെല്ലുവിളിയാണ്. അതിന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കാം. സ്വിറ്റ്സർലൻഡ് വളരെ മികച്ച ടീമാണ്, ഒരു വളരെ വാശിയേറിയ മത്സരം പ്രതീക്ഷിക്കാം. അനുജ, രാത്രി 9:30 ആ മത്സരം, ബ്രസീൽ സ്വിറ്റ്സർലൻഡ്, ഒപ്പം 12:30 പോർച്ചുഗൽ യുറഗ്വായ് മത്സരം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ.
ഇനി വാർത്താസന്ധ്യ പോകുന്നത് ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനികാഭ്യാസത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനികാഭ്യാസം ഉത്തരാഖണ്ഡിൽ നടക്കും. ചൈന അതിർത്തിയിൽ നടക്കുന്ന സൈനികാഭ്യാസം രാജ്യരക്ഷാ രംഗത്ത് നിർണായകമാണ്. സൈനികാഭ്യാസം റിപ്പോർട്ട് ചെയ്യാൻ 24 സംഘം അതിർത്തിയിലേക്ക് പുറപ്പെട്ടു. അതിർത്തിയിലെ തർക്കങ്ങൾക്കിടെ ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക ഇടപെടലിന് രാജ്യാന്തര പ്രാധാന്യമേറെയാണ്. ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. രാജ്യരക്ഷാ രംഗത്ത് ഇന്ത്യയുടെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇൻഡോ യുഎസ് സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം, യുദ്ധാഭ്യാസം എന്നാണ് ഇതിനെ MOD അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രതിരോധ മന്ത്രാലയം പേരിട്ടിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് പ്രതിരോധ ശക്തികൾ, സൈനിക രംഗത്തെ രണ്ട് ശക്തികൾ അവരുടെ സൈനിക ഉടമ്പടികളിലെ ഭാഗമായി അഭ്യാസ പ്രകടനത്തിൽ പങ്കുവയ്ക്കലുകൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ സൈനിക ഉടമ്പടി, സൈനിക കൊടുക്കൽ വാങ്ങലുകൾ കുറച്ചു കാലമായി ഉള്ളതുമാണ്. പക്ഷേ എന്നാൽ ഈ പ്രാവശ്യത്തെ ഇതിന് ഏറ്റവും നിർണായകമാകുന്നത് രാജ്യരക്ഷാ രംഗത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായി ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാന കാര്യം, ഇത് ചൈനയുടെ അതിർത്തിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ചൈനയിലെ ചൈന അതിർത്തിയിൽ അസ്വസ്ഥതകളുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ വെച്ചാണ് ഈ യുദ്ധപ്രകടനം, യുദ്ധാഭ്യാസം നടക്കുന്നത്. ഈ പർവ്വതാരോഹണ യുദ്ധ പരിശീലന സംയുക്ത നീക്കമാണ് നടക്കുന്നത്. അമേരിക്കയുടെ സൈനികരും ഇന്ത്യയുടെ സൈനികരും വിദഗ്ധ സൈനികർ ഈ ഔലി എന്ന് പറയുന്ന, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ് ചൈനയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഈ രീതിയിലുള്ള യുദ്ധ അഭ്യാസ പ്രകടനം നടത്തുകയാണ്. ഇതിനെ നയതന്ത്രപരമായി, രാജ്യരക്ഷാപരമായി, അന്തർദേശീയ തലത്തിൽ തന്നെ ഏറെ നിർണായകമായ പങ്കുണ്ട്. ഇന്നത്തെ വാർത്താസന്ധ്യ അവസാനിക്കുന്നു. ഇനി കേരള സ്പെഷ്യൽ 100 ന്യൂസുമായി ക്രിസ്റ്റീൻ.